हेलो एवरी वन वेलकम बैक टू माय चैनल अब सुखाण विश्वसू यान बर्फी आंटेद अब बर्फी पर विचार पाल वच्चरपड़ समय पिपाड़ा अगे नाम कई साधन वैच्छे नमक पत् मिनिटर बर्फी उलो നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് ഒരു കാൽ കപ്പ് നെയ്യാണ് ട്ടോ ചൂടായ പാനിലോട്ട് നെയ്യ് ഇട്ട് കൊടുത്തു അതിനു ശേഷം നമ്മൾക്ക് വേണ്ടത് ഒരു അര കപ്പ് പാലാണ് തണുത്ത പാല് വേണ്ട സാധാരണ റൂം ടെമ്പറേച്ചർ ഉള്ള പാൽ ഒഴിച്ച് കൊടുത്തു അത് രണ്ടൊന്ന് ജസ്റ്റ് മിക്സ് ആയതിനു ശേഷം നമ്മൾ പാൽപ്പൊടി ആഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ പാൽപ്പൊടിയാണ് പാൽപ്പൊടിയും കൊക്കോ പൗഡറാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെ ഇപ്പോ ഒരുവിധം എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല ഇല്ലാന്ന് വെച്ചാൽ ഈസിലി നമ്മൾക്ക് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളാണ് अब इधर कप पापड़ी या कुछ कुरेश अड़पा कटपिड़ा नाईको पापड़ी वैचा टेस्ट ऊहिके अत्र टेस्टी आम यानि पर पाल अब पापड़ी पाले का टेस्ट मोटे निकर अब പാൽപ്പൊടി ഇട്ടതിനു ശേഷം ഒരു മൂന്നോ നാലോ മിനിറ്റ് നിങ്ങൾ കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്കൊരു നമ്മുടെ നമ്മൾ എന്തെങ്കിലും ഹൽവയൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് പാത്രത്തിൽ നിന്ന് വിട്ട് വിട്ട് വരുന്നത് അതുപോലെ ഒരു മൂന്നാല് മിനിറ്റിൽ നമുക്ക് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലായി കിട്ടും കേട്ടോ ഒരു നാല് മിനിറ്റൊക്കെ ആക്കുമ്പോൾ ഒന്ന് കട്ടിയായി കിട്ടും നിങ്ങൾക്ക് അതിനെ വേറൊരു ഷേപ്പിലോട്ട് മാറ്റാൻ പറ്റുന്ന ഒരു രീതിയിലായി കിട്ടണം അപ്പോൾ അതിനു ശേഷം ഞാനിവിടെ നമ്മൾക്ക് എന്തായാലും പഞ്ചസാര മധുരം നന്നായിട്ട് വേണമല്ലോ ബർഫി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ അത് ആദ്യം വേണമെങ്കിലും ആഡ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല പിന്നെ ഇങ്ങനെ ആയി കിട്ടാൻ പണിയാവോ സ്റ്റിക്കി ആയിട്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തെന്നേ ഉള്ളൂ ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്തിട്ടില്ല നമ്മൾ കയ്യിലോട്ട് എടുത്തിട്ട് ഇതിനെ ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കുക കേട്ടോ നല്ലോണം കയ്യിലൊട്ടാതെ കിട്ടുന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതാണ് ആയില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മിനിറ്റോളം നിങ്ങൾ അതൊന്ന് മിക്സ് ചെയ്യുക ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമുക്കിതിനെ രണ്ട് കളറാക്കി എടുക്കണ്ടേ അപ്പോൾ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മിക്സ്ചർ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വെക്കുക അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കളറൊക്കെ ചെയ്യുന്നത് കുറച്ച് തണുത്തതിന് ശേഷം പകുതി എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കുക ബാക്കി പകുതിയിൽ നമ്മൾക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ അതിൽ കൂടുതൽ എടുക്കണ്ട കയപ്പുള്ള സാധനമാണല്ലോ അപ്പോൾ ഒരുപാട് കയപ്പ് വേണ്ട നമ്മൾ മധുരമുള്ള സാധനം നല്ലൊരു ഡിഷാണല്ലോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കൊക്കോ പൗഡർ ഇട്ടിട്ട് പിന്നെ ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണേ അതെൻ്റെ വീഡിയോയിൽ വന്നിട്ടില്ല അത് മറന്നു പോരുത് അല്ലെങ്കിൽ നമ്മളെ ടേസ്റ്റ് കൊള്ളായി പോവും പിന്നെ അങ്ങനെ രണ്ടും ആക്കി വെച്ചതിന് ശേഷം കുറച്ചുകൂടെ തണിഞ്ഞൊന്ന് കയ്യിലൊന്ന് തൊടാൻ പറ്റുന്ന ഒരു തണിഞ്ഞതിന് ശേഷം കയ്യിൽ ഇത്തിരി നെയ്യ് എടുത്തിട്ട് ഇതുപോലൊരു പരന്ന പാത്രത്തിലോട്ട് നമ്മൾ ബർഫീൻ്റെ ഷേപ്പ് കൊടുക്കുകയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണോ ഇത് എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് അല്ലേ ഒരു മാക്സിമം ആറോ ഏഴോ മിനിറ്റിൽ നമ്മളെ സംഭവം ഏകദേശം റെഡിയാണിപ്പോൾ ഒരു പാത്രത്തിൽ ചട്ടകം വെച്ച് ഇങ്ങനെ ഷേപ്പാക്കി കൊടുക്കുക പാത്രത്തിൻ്റെ അടിയിൽ ഇത്തിരി നെയ്യ് പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈസി ആവും എന്തെങ്കിലും ഒരു പാത്രം ഒരു സാധാരണ പുഡിംഗ് ട്രേ വല്ലതും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സാധാരണ ലഞ്ച് ബോക്സ് ആയാലും മതി ചെറിയ അളവിലുള്ള ബർഫിയാണല്ലോ അപ്പോൾ ഇതാ അതിനെ ഞാൻ വേറൊരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു ഇതുപോലെ നമുക്ക് നമ്മളെ ചോക്ലേറ്റും ചോക്ലേറ്റിൻ്റെ പാർട്ടും ചെയ്യണം കേട്ടോ ഇതൊക്കെ ഈ നെയ്യും പാൽപ്പൊടിയൊക്കെ കൂട്ടിയിട്ട് അപാര സ്മെല്ലാണ് കേട്ടോ ഈ സ്മെല്ലൊക്കെ കേൾക്കുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ടെംപ്റ്റിംഗ് ആണ് നല്ലൊരു ഈസി ഡിഷാണ് നമ്മളിപ്പോൾ കേക്കോ പായസമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏകദേശം അത്യാവശ്യ സമയം വേണ്ട സാധനങ്ങൾ തന്നെയാണല്ലോ അപ്പോൾ ഇങ്ങനെ ഇൻഗ്രീഡിയൻസൊക്കെ നമ്മളെ കയ്യിലിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് ചെയ്യാൻ നോക്കൂ ഇതാണ് നമ്മൾ രണ്ടും ഇങ്ങനെ എടുത്തതിന് ശേഷം പിന്നെ സൈഡൊക്കെ ഒന്ന് നമ്മൾ ചട്ടുകോ അല്ലെങ്കിൽ കത്തിയോ വെച്ച് ഷേപ്പാക്കി കൊടുക്കുക കേട്ടോ കാരണം രണ്ട് കളറിലുള്ളത് ഒരേ ഷേപ്പിൽ വരണം എന്നില്ലല്ലോ ഒരേ ചിലത് ചിലപ്പോൾ കുറച്ച് വലുതായിരിക്കുമ്പോൾ ഒന്നൊന്നിൻ്റെ മുകളിൽ ശ്രദ്ധിച്ച് വെച്ച് കൊടുക്കുക ബാക്കി ഷേപ്പിങ്ങൊക്കെ നമ്മുടെ ഒരു കലാവിരുതിനനുസരിച്ചിട്ട് ഇപ്പോൾ ബർഫിയൊക്കെ എപ്പോഴും ഒരു സ്ക്വയർ സൈസിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എല്ലാം കട്ട് ചെയ്ത് ഒരു സ്ക്വയർ ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു അളവിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾക്കൊരു 9 പീസസ് കിട്ടുന്നുണ്ട് കേട്ടോ ഒരു നേരം കഴിക്കാനുള്ളതായി അപ്പോൾ റിസൾട്ടൊക്കെ വരുന്ന സമയമല്ലേ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ റിസൾട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല അല്ലേ ഇത്രയും മാർക്കൊക്കെ കുറഞ്ഞാലും ഒന്നും ഒന്നിൻ്റെ ഒരു അവസാനമല്ല കുട്ടികളത് പറഞ്ഞ് മനസ്സിലാക്കുക അവരും ഒരു എക്സാമിൻ്റെയും കൊറോണേൻ്റെ ഒക്കെ സ്ട്രെസ്സിലിരിക്കുകയായിരിക്കും അപ്പോൾ ഓൾവേസ് ദർ ഇസ് എ സെക്കൻഡ് ചാൻസ് അത് പറഞ്ഞ് മനസ്സിലാക്കി കുട്ടികൾക്കൊക്കെ ഇങ്ങനെ മധുരമൊക്കെ ഉണ്ടാക്കി ഒന്ന് സന്തോഷമായിട്ടിരുത്തും അല്ലേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയുമല്ലോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ശരി വീണ്ടും കാണാം ബൈ ബൈ